ഹലോ, ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. എൻ്റെ മോൾക്ക് ഡോളിനോടുള്ള ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു കേട്ടോ. അവൾക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9-ാം മാസം മുതലേ ഇങ്ങനെ ചെറിയ പാവകൾ, പെൺ പാവകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഭക്ഷണം കൊടുക്കുക, അതിന് ഫീഡ് ചെയ്യുക, അതിന് വെള്ളം കൊടുക്കുക, അവൾ ഉറങ്ങുന്നിടത്ത് അതിനെ കിടത്തുക. അവൾ മോളെവിടെയൊക്കെ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയൊക്കെ പിന്നെ ഇരിക്കലും നിൽക്കലും കിടക്കലൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ഈ പാവ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവർക്ക് ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്നുണ്ട. ഈ ഒരു മുട്ട അടിച്ച കുഞ്ഞില്ലേ, മുട്ടക്കുഞ്ഞ് തന്നെയാണ് അതിന് പേരും. അതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുടി കെട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ള പാവകളുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതിനെയാണ്. ഉറങ്ങി എണീച്ചാൽ തന്നെ ചോദിക്കുന്നത് എൻ്റെ മുട്ടക്കുഞ്ഞി എടുത്തോന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിക്കാൻ അങ്ങനെ കഴിയുന്നില്ല. സംസാരിക്കുന്ന ആ ഒരു സമയം അതിന് ശേഷം ഇവളേറ്റവും കൂടുതൽ ചോദിക്കുന്നത് മുട്ടക്കുഞ്ഞി എടുത്തോന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവളൊന്നും ഇത് വേണം അല്ലെങ്കിൽ അത് വേണം കണ്ട ടോയ്സൊന്നും ഇവൾ ചോദിച്ച് വാങ്ങിത്തരുമെന്നൊന്നും ചോദിക്കില്ല. പക്ഷേ ഇതുപോലെ മുട്ടക്കുഞ്ഞി എവിടെ ഉണ്ടോ, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഇത് വാങ്ങിത്തരോ എന്ന് ചോദിക്കുന്നതല്ലാതെ വേറെ ഒരു സാധനത്തിനും ഇവിടെ അധികം ചോദിക്കുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് വരെ അതിനെ കൂടെ കിടത്തി അതിനെ ഫീഡ് ചെയ്യുന്നൊക്കെ കാണും, നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ചില പെൺമക്കളുടെ ഇതുപോലുള്ള രസകരമായ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം. കണ്ടില്ല, ഇവൾ ഉറങ്ങുമ്പം വരെ ഇതിനിങ്ങനെ അരുവത്ത് വെക്കും. ഇതാർക്കും കൊടുക്കുകയും ചെയ്യില്ല. എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സ് ആരെങ്കിലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കില്ല, വേറെ പാവ കൊടുക്കും. അപ്പോൾ പിന്നെ ഉറങ്ങി എണീക്കുമ്പം തന്നെ അതിനെ കാണണം എന്നില്ല. പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിനെടുത്ത് മാറ്റും. പിന്നെ അവൾ ഉറങ്ങി എണീച്ചാൽ അതിനെ ജനലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷെൽഫിൽ അങ്ങനെ കാണുന്നിടത്ത് വെക്കലാണ്. അപ്പോൾ പിന്നെ 9 മാസം പ്രായമുള്ള സമയത്തൊക്കെ അതിനെ നമ്മൾ ഉക്കയിൽ വെക്കയില്ല, ഇങ്ങനെ നമ്മൾ നടുവിൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ നടക്കുന്നൊക്കെ കാണുമ്പോൾ ഒക്കെ എന്തോ സന്തോഷമാണ്. അപ്പോൾ ഓൾക്ക് ഉറങ്ങുമ്പോൾ ഒരു ഏലി നന്നാൽ ആ ഭാവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കാനായിരുന്നു. അപ്പോൾ പുറത്ത് അതായത് ഗൾഫിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോഴും ഒരുപാട് മുടിയൊക്കെ വളർത്തിയ പാവകളെ ഉപ്പ കാണിച്ചു കൊടുത്ത സമയത്ത് അതൊന്നും ഒക്കെ വേണ്ട, ഇതാ ഉപ്പയുടെ മുട്ടക്കുഞ്ഞിയുണ്ട് അങ്ങനെ ആ ഒരു പിന്നെ. പക്ഷേ മുട്ടക്കുഞ്ഞി കിട്ടുന്ന മുന്നേ ഒരു വേറൊരു പാവ ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു, മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കളി കാണുന്നത് കൊണ്ട് ഉപ്പ ഇടയ്ക്കിടെ കൊണ്ടുവരികയും കൊടുത്തേക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊതുവേ മക്കൾ ഇതുപോലെ പാവളെ കൊണ്ട് പ്രത്യേകിച്ച് പെൺമക്കൾ ഇങ്ങനെ കളിക്കുന്നത് നമുക്ക് ഭയങ്കര രസമല്ലേ. അപ്പോൾ അതിനെ ഉറക്കലും താര അതായത് ദിക്കറ് ചൊല്ലിക്കൊടുക്കും. ഞമ്മ ഇവിടെ ഉറക്കുമ്പോൾ അസ്ബീ റബ്ബിയെല്ലാം ചെല്ലുന്നുണ്ടല്ലോ, അതും ഇവളതുപോലെ. ഇപ്പോൾ കുറച്ച് അവൾ അസ്ബീ റബ്ബി ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞിക്ക് അങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഇപ്പോൾ 5 വയസ്സ് പൂർത്തിയാവാനായി, ഇപ്പോഴും ആ പാവനോടില്ല ആ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ അത് വിട്ട് നിൽക്കണോ എന്നൊന്നും നോക്കി ഇപ്പോൾ ആ ഒരു തോന്നലുണ്ടായില്ല. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, പക്ഷേ പുറത്ത് പോകുമ്പോൾ മാത്രം എങ്ങനെയല്ലോ വാങ്ങിയിട്ട് വീട്ടിലിവിടെ വെക്കലാണ്. അത്രയും ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മക്കൾക്ക് അതായത് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു കംഫർട്ടായ രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുമല്ലോ, അതുവരെ ഇവൾ ശ്രദ്ധിച്ചിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വരെ നോക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ, കണ്ടു വെക്കണം. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പോവേന്ന്, അപ്പോൾ അതിൽ കണ്ടിട്ട് ഒരു ചമ്മലായിട്ട് പിന്നെ അവിടെ വെച്ചു. ഒരു കുട്ടിന് പാല് കൊടുത്ത് കിടത്തി രണ്ടാമത്തെ കുട്ടിക്കും കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ വീട്. പിന്നെ ഞാൻ ചിരിച്ചു, ഞാനും മോന് ചിരിച്ചപ്പോൾ അത് മതിയായി. അപ്പോൾ നിങ്ങളെ മക്കൾ ഇങ്ങനെ തന്നെയാണോ പാവനെ കൊണ്ടൊക്കെ കളിക്കാറുള്ളത്? പക്ഷേ എല്ലാ എൻ്റെ വീട്ടിലും വേറെ എൻ്റെ ഇത്താത്തൻ്റെ മോളല്ലോ, പക്ഷേ ഇങ്ങനെ പാവകളെ കൊണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ 9-ാം മാസം പ്രായമുള്ള ലാസ്റ്റ് വരുന്നുണ്ട് ഒരു വീഡിയോ കണ്ട. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.